പ്രിയമുള്ളവരെ, യുഡിഎഫിന്റെ യുവജന സംഘടനയുടെ കൂട്ടായ്മയായ യുഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഓൺലൈൻ ജനകീയ അവിശ്വാസ പ്രമേയം ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റിനെതിരെയുള്ള ജനകീയ അവിശ്വാസ പ്രമേയത്തെ ഒപ്പം ഞാനും നിലകൊള്ളുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ശ്രീ പിണറായി വിജയനും മന്ത്രിമാരും അധികാരത്തിലേറിയത്. അതിൽ ഓരോ മൂല്യങ്ങളും ഇന്ന് ചവിട്ടി തേക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിൻ്റെ, അതുപോലെ തന്നെ രാജ്യദ്രോഹത്തിൻ്റെ, രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ തുടങ്ങി വ്യാജ രേഖ ചമക്കലിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടമായി അതിൻ്റെ അവരെ കുറ്റക്കാരെയൊക്കെ സംരക്ഷിക്കുന്ന അതിൻ്റെയൊക്കെ കാരണവരായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു, കേരളത്തിലെ സർക്കാരും മാറിയിരിക്കുന്നു. ജനാധിപത്യപരമായി ചർച്ച ചെയ്യേണ്ടുന്ന നിയമസഭ പോലും വിളിച്ചു ചേർക്കാതെ ജനാധിപത്യത്തെ ഭയന്നോടുന്ന ഒരു വലിയ സ്വേച്ഛാധിപതിയായി കേരളത്തിലെ CPMന്റെ ഉന്നതനായ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. സംസ്ഥാനത്തെ ജനങ്ങളോട് ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിലേക്ക് കടന്നു വന്നത്, ആ കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു, പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു, സ്ത്രീ പീഡകരെ കയ്യാമം വെച്ചുകൊണ്ട് തുറങ്കിലടയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഏതൊക്കെ കാര്യങ്ങൾ അവരുയർത്തിയോ അതിനൊക്കെ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് UDYF നടത്തുന്ന ഈ ഓൺലൈൻ പ്രക്ഷോഭം ഒരു സംശയവും വേണ്ട, ശ്രീ പിണറായി വിജയൻ്റെ രാജിയിൽ എത്തിക്കാൻ കഴിയും, അതിനുവേണ്ടി കഴിവുള്ള ചുണക്കുട്ടന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഷാഫി പടമ്പിൽ MLA അതുപോലെ CPK ഫിറോസ് അടക്കമുള്ള യുവജന നേതാക്കന്മാരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരുടെയും ഒക്കെ തലസ്ഥാനമായി സെക്രട്ടേറിയറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് NIA പോലുള്ള ഒരു ഏജൻസി കേരളത്തിലെ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന സാഹചര്യം വരെ എത്തി നിൽക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ഓരോരോ കാര്യങ്ങളും, സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ടുള്ള കൺസൾട്ടൻസി വിവാദങ്ങളടക്കം ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. ഒന്നിനും മറുപടി പറയാനില്ലാത്ത CPM ഇന്ന് ഏത് രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഇത് പറയുമ്പോൾ UDYF പാലത്തായിലെ പെൺകുഞ്ഞിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ദൗത്യവും എടുത്തു പറയാതിരിക്കാൻ കഴിയുന്നു. ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച RSS-കാരനായിട്ടുള്ള അധ്യാപകനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുന്നവരായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മാറുകയും ബഹുമാന്യയായ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെതിരെയുള്ള പീഡനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേരള പോലീസും CPMഉം കേരളത്തിലെ ഗവൺമെൻറ്റും ശക്തമായ ഇടപെടലുകൾ നടത്തിയതും നമുക്ക് സഹിക്കാവുന്നതിനും പൊറുക്കാവുന്നതിനും അപ്പുറമാണ്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് നീതി എത്തിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാർക്ക് അഭയമാകേണ്ടുന്ന അല്ലെങ്കിൽ രക്ഷ കൊടുക്കേണ്ട കരങ്ങൾ കൊണ്ട് ഇന്ന് ശിക്ഷ നൽകുന്ന നിലപാടിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോകുമ്പോൾ നിയമസഭ വിളിച്ചു ചേർത്ത് അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് നൽകിയെന്നുള്ള ഒറ്റ കാരണത്താൽ നിയമസഭാ സമ്മേളനം വരെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്ന ഭീരുക്കളായി കേരളത്തിലെ ഗവൺമെൻറ് മാറിയപ്പോൾ നിശ്ചയമായും UDYF ഇന്ന് നടത്തുന്ന ഈ ഓൺലൈൻ അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഈ വിചാരണ എന്തുകൊണ്ടും അങ്ങേയറ്റം പൊതുജനങ്ങളുടെ മനസ്സിൻ്റെ എന്താണ് പിന്തുണയുള്ളതാണ് എന്നുള്ള പരിപൂർണമായ വിശ്വാസം എടുത്തുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങൾ നേരുന്നു ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമസ്കാരം.